പോളി വലേനം കള്ളം പറയും ചെറുമണിയും കള്ളക്കാരങ്ങൾ മറ്റൊന്നുമില്ല ഞാൻ സത്യം പറഞ്ഞിട്ടല്ലോ ഒടിയിരുത്തല്ലോ ഉണ്ണി ചാടി പറഞ്ഞല്ലോ കൂട്ടുകാരെ ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എടാ ഇങ്ങനെ അലറല്ലേ, നോർമലായിട്ട് പറഞ്ഞു പഠിക്കുക. അപ്പോൾ ഉത്രാടം ദിവസമാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ ആനസിനോട് പറയുമായിരുന്നു, നമുക്ക് ഇന്നിപ്പോ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല, അതുകൊണ്ട് നമുക്ക് എന്താ ലൈവ് ഒക്കെ പോകാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ലൈവ് വരാൻ നമുക്ക് തീരെ സമയമില്ല, കാരണം വൈകുന്നേരം നമുക്ക് ഇപ്പൊ സന്ധ്യയൊക്കെ ആയി, നമുക്ക് പൂവിടണം, തിരുവോണത്തിന്റെ പൂവിടണം. തിരുവോണത്തിന്റെ പൂ നമ്മുടെ ഉത്രാടത്തിനല്ല ഇടുന്നത്, അപ്പോൾ തിരുവോണ ദിവസം രാവിലെ ഇടാറില്ലല്ലോ. അപ്പോൾ പൂവൊക്കെ ഇട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ തീരെ വയ്യാണ്ടാകും. പിന്നെയെന്ന് പറഞ്ഞാൽ കടയിൽ പോയിട്ട് ഇതുപോലെ ക്ഷീണിച്ച് പോയ ഒരു ഉത്രാടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ നമ്മൾ മടുത്ത്, കാരണം പറഞ്ഞാൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയോളേ, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവഴിച്ചത് പച്ചക്കറി വാങ്ങാനാട്ടോ. പച്ചക്കറിക്ക് അന്യായ വിലയായിപ്പോയിട്ടോ. പഴത്തിനൊക്കെ 100 രൂപ. പഴമൊന്നും ഇല്ലാതെ നമുക്ക് ഓണം എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ കോൺസെപ്റ്റിൽ പഴമില്ലാത്ത ഓണം എന്നൊക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ പപ്പടവും പഴവും, പപ്പടവും വാങ്ങിച്ചു, പഴം വാങ്ങിച്ചു, ബീട്രൂട്ടും ഉണ്ട് അതിനകത്ത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. പിന്നെ ഓണക്കോടിയൊക്കെ എടുത്ത വീഡിയോ ഒക്കെ അതിനകത്തുണ്ടാ. ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ആരാണ്ടൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കം വരുക. നമ്മൾ അതുപോലെ ക്ഷീണിച്ചു പോയെന്ന ഇവനെയും കൊണ്ട് പാർക്കിലൊക്കെ കയറി. പിന്നെ എൻ്റെ പഴയ കുറച്ച് കൊളീഗ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊരു കല്യാണത്തിനൊക്കെ പോയിട്ട്, ക്ലാസ്മേറ്റ് അല്ലടാ സാർ, കൊളീഗ്, സഹപ്രവർത്തകർ, കൂടെ ജോലി ചെയ്ത കുറേ ടീച്ചേഴ്സിനൊക്കെ പാർക്കിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ കൂടി അവരെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്, അവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും. അപ്പം അങ്ങനെ കുറേ നാൾ മുമ്പ് ചെന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നാളെന്ന് പറഞ്ഞോണ പോയിട്ട് അയ്യോ എവിടെ വരെ കളിയൊക്കെ കണ്ടു. ഉറക്കം വരുവാ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം നമ്മൾ പോയപ്പോ തൊട്ട് നമ്മൾ വീഡിയോ എടുത്ത് പോയി. നമ്മൾ പിന്നെ കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ, അവന് ജ്യൂസ് ഷേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടോ. അയ്യോ പാവോ, വേറെ ആരെങ്കിലൊക്കെ വീട്ടിലേക്ക് എന്തെങ്കിലൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, വേറെ ആരെങ്കിലൊക്കെ നമുക്ക് വീട്ടിലേക്ക് ഇതൊക്കെ വാങ്ങാൻ ആളുണ്ടായിരുന്നെങ്കിൽ എന്തോ സുഖമായിരുന്നു. ഞാൻ തന്നെ ഇങ്ങനെ ഓടണം, എന്തൊരു പാടപ്പാന്ന് ഓർക്കുക. സത്യം പറഞ്ഞാടാ എനിക്ക് ആ സങ്കടം വന്നുപോയി. വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരാനൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് ഉണ്ടാക്കിയൊക്കെ എന്ത് വേണേലും ഉണ്ടാക്കാം. ഈ നടപ്പ് വയ്യപ്പാ വയ്യ. ഈ ചെറുക്കണെന്ന് വലുതായി അവനെ ഉത്രാടപ്പാറ്റിലേക്ക് ഒറ്റക്ക് ഓടിക്കാറുന്നു. ഭയങ്കര കോമഡി ആയിരുന്നിട്ട്. നമ്മളിവിടുന്ന് ബസ്സിനാ പോയത്. ഓട്ടോറിക്ഷ ചേട്ടനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചാൽ, ആകെ പാടി 10-250 രൂപയും കൊടുത്തിട്ട് നമ്മൾ ഈ ഓട്ടോറിക്ഷ ചേട്ടനെ കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യിച്ച് നമ്മൾ അവിടെയും കയറി ഇവിടെയും കയറിയൊക്കെ നടക്കാനായിട്ട് പറ്റത്തില്ല. എന്തൊരു കൂട്ടുവാൻ വരുവ. ആനസോട്ടായിരിക്കും വയ്യടാ. എടാ എൻ്റെ പുറമൊന്ന് തിരുമ്മി തരുവാടാ, എനിക്ക് പുറത്തിനൊക്കെ വേദന എടുക്കുന്നത്. തിരുമടാ തിരുമടാ, ഇടിക്കല്ലേ ഇച്ചോടെ താഴേക്ക്. സെറ്റ് സാരിയൊക്കെ ഉടുത്താണ് കേട്ടോ പോയത്. എൻ്റെ പഴയ ഒരു സെറ്റ് സാരിയാണ്. ഇതിങ്ങനെ കണ്ട ഇതിൻ്റെ കളറൊന്നും അറിയാൻ പറ്റത്തില്ല. നല്ല കളറുള്ള സാരി കേട്ടോ. ഇതൊക്കെ ഓറഞ്ച് കളറാ. ഇതാണ്ട ഇതാണ് ഇതിൻ്റെ കളർ കേട്ടാ. എൻ്റെ കൂടെ വർക്ക് ചെയ്ത സിന്ധു ടീച്ചർ പറയുമായിരുന്നേ സാരി നല്ല രസമാണ്. പക്ഷേ കോളേജിൽ ഞാൻ 50 തവണ ഉടുത്ത സാരിയായത്. അയ്യോ അങ്ങനെ നമ്മള് ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ തുണിക്കടയിലൊക്കെ നല്ല ആളായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓണത്തിന് ഓണക്കോടി മുടക്കാൻ പറ്റത്തില്ലെന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പിന്നേന്ന് പറഞ്ഞാൽ പച്ചക്കറി കടയിൽ ഒരു ഈച്ച പോലും ഇല്ലായിരുന്നു. ഒരു കടയിലും ആരുമില്ല. ഞാൻ പറഞ്ഞു എടാ ആൻസർ, നമുക്ക് മാത്രം ഓണം ഉള്ളതെന്ന് തോന്നണേ. വേറെ ആരും കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നില്ല. ഒരു കടയിലും ഒരു മനുഷ്യനും ഇല്ല. കടക്കാരൊക്കെ ഇതാ ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പോയി നാളത്തേക്ക് വേണ്ടി പൈസ അന്നത്തൊക്കെ കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ വൈകുന്നേരമൊക്കെ വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം സേമിയ പായസം ഉണ്ടാക്കണം. നാളെ നമുക്ക് ചെറുപയർ പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ആരെയൊക്കെ ഓർത്തോണ്ടിരിക്കുക.
പിന്നെ അവൾ അത്യാവശ്യം എല്ലാ കൂട്ടം സാധനം വാങ്ങിയിട്ടുണ്ട്. പച്ചക്കറിക്കൊക്കെ അന്യായ വില, തീ വില. തക്കാളിയുടെ വില കുറഞ്ഞിട്ട് ഭയങ്കര അത്ഭുതമായിപ്പോ. തക്കാളിക്ക് കിലോ 40 കുറഞ്ഞു. നമുക്കിന്ന് കൊറേ തക്കാളി കിട്ടിയിട്ടുണ്ട്. അതിലൊരു തക്കാളി ആനസുകൂട്ടനെ കഴിക്കാനായിട്ട് കൊടുക്കും. ആനസുകൂട്ടനെ തക്കാളി കണ്ടപ്പോ തൊട്ട് കൊതിയും ഇട്ടോണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിന് ഞങ്ങളും തക്കാളിയൊക്കെ ഇഷ്ടം പോലെ കഴിക്കുവാറുണ്ട്. ഇപ്പൊ എടുക്കട്ടെ, ഇച്ചിരി അരവിടെ ഇരിക്കുക. നന്നായി മടിയിലേക്ക് കയറി ചെറുക്കണെങ്കിൽ ആ പികാച്ചു കളിക്കാൻ പറ്റിയ സമയമാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് എടാ, എന്തുവാടാ എന്നെ ആ കൈക്ക് വേദനയാളാ. പിന്നെന്ന് പറഞ്ഞ ഓണക്കോടിയൊക്കെ എടുത്തു. അതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. കാലേ നിറങ്ങാ പോടാ, കാലേ നിറങ്ങാ പോടാ, കാലേ നിറങ്ങുന്ന വേദന എടുക്കുവാന്ന്. കുറച്ച് പാല് പിരിച്ചു പോയി പായസം ഉണ്ടാക്കി തരുവോ? മുട്ടായി അവച്ച് കൊറേ നേരം അയച്ചു വാങ്ങിച്ചിട്ടുണ്ട്. എടാ ചെറുക്കന് കാലിന് നീട്ടി വെക്കണ്ട. ഞാനെന്താ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ആ ഇതുപോലെ ഇരിക്കുവാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എടാ മടി കയറി ഇരിക്കുന്നത് എനിക്ക് തീരെ വയ്യാത്തോണ്ട പറയണത്. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ സാധാരണ ഉത്രാടത്തിനൊക്കെ നമ്മൾ കഴിഞ്ഞ തവണയും ഇതുപോലെ തലേ ദിവസം ഉത്രാടത്തിനാണ് പോയത്. അമ്മച്ചി ഉണ്ടായിരുന്നു കടയിൽ, നമ്മൾ സപ്ലൈകോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ അത്രയൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മളെ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഒന്നും നമ്മൾ മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. എല്ലാ കുട്ട സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആൾക്കാരുടെ ഒരു തിരക്ക് കുറവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പൊതുവേ ഓണം നോക്കുവാണെങ്കിൽ ഓണത്തിൻ്റെ ഒരു ഫീലിങ്സ് ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. നമ്മൾ പിന്നെ പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി നാളായി പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂവിനൊക്കെ ഭയങ്കര വില, കിലോ 250 വില. നമ്മൾ കുറച്ച് കാ കിലോയൊക്കെ വീതമൊക്കെ വാങ്ങിയിട്ടുള്ളൂ. കാ കിലോ 100 പൂവ്, അരളിപ്പൂവിനൊക്കെ 100 60 രൂപയാണ്. അരളിപ്പൂവിനൊക്കെ വില കുറഞ്ഞ് കിട്ടുന്ന സാധനം, ജമന്തിക്കൊക്കെ വില കൂടുതൽ കിട്ടുന്നത്. പിന്നെ വാടാമുല്ല പൂവ്, വാടാമുല്ല പണ്ട് എൻ്റെ വീട്ടിൽ എന്തോരം ഉണ്ടായിരുന്നറിയാവോ. വാടാമുല്ലക്കൊക്കെ ഭയങ്കര റേറ്റാണ്. സന്ധ്യ ആണതിന് മുമ്പ് നമുക്ക് ഭഗവാൻ കതിരി കുറച്ച് പറിച്ച് ഇവിടെ കൊണ്ട് വെക്കണം. മുക്കുറ്റി പറിച്ച് ഇവിടെ കൊണ്ട് വെക്കണം. ഇപ്പൊ പറ്റില്ല, ഞാൻ ഈ ഉടുപ്പൊക്കെ ഒന്ന് ഊരിയിടണം. വിളിച്ച് പടുത്തു ഞാൻ. എടാ ഫോൺ അനക്കല്ലേടാ, ആൾക്കാർ വീഡിയോ കാണുമ്പോ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആകുന്നേ. അതുപോലെ നീ എന്തേലും വർത്താനം പറ. അവജിക്ക് ഓണക്കോട് കിട്ടിട്ടൊരു ഹാപ്പി തോന്നണില്ല മുഖത്ത്. ആ പറയുമ്പോ തന്നെ അവർക്ക് ഭയങ്കര ഞങ്ങളെ തല്ലു. അമ്മച്ച അറഞ്ഞും പുറഞ്ഞും തല്ലുവാറന്നുകൊണ്ട്. അതെ അതെ, അമ്മച്ച എന്നെ തല്ലുവാറന്നു, ചേട്ടായനെ തല്ലാറില്ലായിരുന്നു. അപ്പൊ വടി കാണിച്ച് പേടിപ്പിക്കുള്ളു. തല്ലൂല്ല, എങ്ങനെ ഇങ്ങനെ കാണിക്കും. പുളി ഞങ്ങളെ എടുത്തിട്ട് വാളം പുളി ഉണ്ട്, അവിടെ നിന്ന് എടുത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് പേടിപ്പിക്കുള്ളു. തല്ല തോന്നുന്നു. അപ്പടാ ഇന്നാണോ എന്നെക്കെട്ട് തല്ലാത്തവരും വന്നതല്ലേ ഇവരുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പനെ പറയുന്ന ഇവിടെ ചുന്തി പിന്നെ അപ്പ തല്ലാതെ. അതാ പറഞ്ഞ നിന്നെ തല്ലാത്തവരും തല്ലു. നീ പാട്ട് പാടിക്കടാ, ഓണപ്പാട്ട് പാടിക്കടാട്ടല്ലോ. കോടിയുടത്തല്ലോ ഉണ്ണി ചാറി പറഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ പന്ത് കളിക്കാലോ. പിന്നെ അറിയാന്ന് പറഞ്ഞു പാടാൻ പറ്റുള്ളൂ. വെറുകല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. മാവേലി നാട് പണ്ട് ഓണത്തിന് ഇറങ്ങുന്ന ഒരു കാസറ്റ് ആയിരുന്നു ദേ മാവേലി കൊമ്പത്ത്. നാദർഷ, ദിലീപ്, സലീം കുമാറ്, സാജു കൊടിയൻ ഒക്കെ ഉള്ളവരുടെ കോമഡി കലാഭവൻ മണി മണികിലക്കം. അങ്ങനെയാണ് ഞാൻ ഇവരെ കുറിച്ചൊക്കെ. ആ പാടാമച്ചി പാടാ, അമ്മച്ചിയുടെ ഓണപ്പാട്ട്.
നീ പാടത് അമ്മച്ചി പാടും അമ്മച്ചി മാവേലി നാടുവാണ് ഇടും കാലം എല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ും കള്ളം പാറയും ചെറുമണിയും കള്ളക്കാരങ്ങൾ മറ്റൊന്നുമില്ല അത്രയോ അമ്മച്ചി പാട്ട് പാടി പാട്ട് പാടി പാട്ട് പാടി അറിയില്ലപ്പ ഓണവില്ലിൻ തമ്പിട്ടും വീടാടി ഞാൻ സത്യം പറഞ്ഞപ്പോ ഇവിടെ ഓണവില്ലും വീട്ടിയിരിക്കും ഉത്രാടം ഓണം വന്നല്ലോ ഓടിയിരുത്തല്ലോ ഉണ്ണി ചാടി വന്നല്ലോ കൂട്ടുകാരെ പന്ത് കളിക്കാലോ ചാടി കളിച്ചാലോ ചാടി പറയുമോ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഇവിടുത്തല്ലോ ഉണ്ണി ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ പന്ത് കളിക്കാലോ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറഞ്ഞല്ലോ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറഞ്ഞല്ലോ മതി മതി ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറഞ്ഞല്ലോ എന്തോ ആടാ ഇത് ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ പന്ത് കളിക്കാലോ ബാക്കി അറിയാൻ പാടില്ല അറിയാൻ പാടില്ല അപ്പതേ നമ്മളെ ഞാൻ മടത്തിരിക്കുക ഞാൻ എവിടെയെങ്കിലൊക്കെ പോയി കിടക്കാൻ പോവാണ് ഞാൻ കുറച്ച് ഭഗവാൻ കതിരൊക്കെ പറിച്ചൊക്കെ വെക്കും അപ്പൊ അതൊക്കെ പറിക്കണം ഈ ഡ്രസ്സൊക്കെ വന്നിട്ട് അഴിച്ച് പറിച്ച് വെള്ള കളഞ്ഞിട്ട് ഏതെങ്കിലും എളുപ്പമുള്ള എന്തെങ്കിലും ഒക്കെ ഇടണം ഇവിടെ ചേർക്കാൻ എന്തുവാണ് ചേർക്കാൻ പിടിച്ച് ഭഗവാൻ കതിര് പറിക്കാൻ ഭഗവാൻ കതിര് ഈ അമ്മച്ചി എനിക്ക് എല്ലാ ഓണത്തിന് ഭഗവാൻ കതിര് പറിച്ചു തന്നോണ്ടിരുന്നെ നീ എന്നെ കിടക്കെ എടുത്തിടാറൊക്കെ ഒന്നും വിടാതെ എന്നാ വന്നേക്കരുത് തൊട്ട് എന്റെ വീഡിയോ ആയിട്ട് സ്ട്രൈക്ക് അടിക്കും അപ്പൊ നമ്മുടെ വീണ്ടും പുതിയ വിശേഷം പുതുത്തും വിശേഷം ഒക്കെ ആയിട്ട് വരാം ഈ വീഡിയോ നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിന അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ ഓണം ആശംസകൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വരുന്ന ആളുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ നിറയട്ടെ ഹാപ്പി ഓണം.